മഞ്ഞു പെയ്യുന്ന രാവ്, മാനത്ത് തിങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ, ഉണ്ണിയേശുവിൻ്റെ വരവിന് സ്വാഗതമരുളുന്ന മഞ്ഞു പെയ്യുന്ന പുലരികൾ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ഈ വേളയിൽ, സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ പുൽക്കൂട് തീർത്ത് നാം എല്ലാം കാത്തിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തൻ്റെ പ്രിയപുത്രനെ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി സ്വയം ദാനമായി നൽകിയതിൻ്റെ അനുസ്മരണമാണ് ക്രിസ്മസ്. അവിടുന്ന് മഹോന്നതനായ ദൈവകുമാരനായിരുന്നിട്ടും തൻ്റെ മഹിമ പ്രതാപങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സ്വയം ശൂന്യനായി എളിയവരിൽ എളിയവനായി കാലിത്തൊഴുത്തിൽ വന്നു പിറക്കുന്നു. ഹൃദയത്തിൽ നിഷ്കളങ്കതയും എളിമയുമുള്ള മാലാഖിയുടെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച ആട്ടിടയർക്കായിരുന്നു കാലിത്തൊഴുത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ദിവ്യ പൈതലിനെ കുമ്പിട്ട് ആരാധിക്കുവാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത്. യുഗയുഗങ്ങളായി പ്രാർത്ഥനയും പരിത്യാഗവുമായി രക്ഷകന്റെ വരവിനായി കാത്തിരുന്ന ജ്ഞാനികൾ രക്ഷകൻ പിറന്ന വിവരം മനസ്സിലാക്കിയ ഉടനെ തങ്ങളുടേതായ എല്ലാ സുഖസൗകര്യങ്ങളും സമ്പാദ്യങ്ങളും വിട്ട് കേവലം ഒരു നക്ഷത്രത്തെ അനുധാവനം ചെയ്ത് ഇറങ്ങിത്തിരിച്ചതുകൊണ്ടാണ് ഉണ്ണിയേശുവിനെ കണ്ടു വണങ്ങുവാൻ സാധിച്ചത്. ശൂന്യവൽക്കരണത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയവർക്കെ അവിടുത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനാവും. ഭൗതിക സന്തോഷങ്ങളിലും സ്ഥാനമാനങ്ങളിലും അഹങ്കരിച്ച് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിചിന്തനം ചെയ്യാം. ജീവിതയാത്രയിൽ വ്യത്യസ്ത രീതിയിൽ നമ്മെ സന്ദർശിക്കുന്ന ദിവ്യശിശുവിനെ തിരിച്ചറിയണമെങ്കിൽ നാം നമ്മുടെ സ്വാർത്ഥതയും സങ്കുചിത ചിന്താഗതികളും ഉപേക്ഷിച്ച് സകല പുണ്യങ്ങളുടെയും താങ്ങായ എളിമയും സ്നേഹവും കാരുണ്യവും കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കണം. നിസ്വാർത്ഥ സ്നേഹത്തിലൂടെ, ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ സഹോദര സ്നേഹത്തിലേക്കും ശുശ്രൂഷ മനോഭാവത്തിലേക്കും നമുക്ക് വളരാം. എല്ലാറ്റിനുമുപരി നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ക്രമീകരിച്ചുകൊണ്ട് സുഗന്ധജപങ്ങളാകുന്ന മുല്ലപ്പൂക്കളാലും സൽക്കർമ്മങ്ങളാകുന്ന റോസാപ്പൂക്കളാലും കൊരുത്തെടുത്ത ഒരു സുന്ദര ഹാരം നമുക്ക് പൊന്നുണ്ണിയെ അണിയിക്കാം. ആരാലും സ്നേഹിക്കപ്പെടാത്തവരും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് കഴിയുന്നവരും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരും നിരാശയ്ക്കടിമപ്പെട്ടവരും ധാരാളമുണ്ട് നമുക്ക് ചുറ്റും. അല്പം ആശ്വാസത്തിനായി, മനഃശാന്തിക്കായി നമ്മളെ സമീപിക്കുമ്പോൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതിനും കഴിയുന്ന വിധം അവരെ സഹായിക്കുന്നതിനും നമുക്ക് സാധിക്കണം. ഇതുവഴി ഉണ്ണീശോയുടെ ദാരിദ്ര്യ അരൂപിയിലും എളിമയിലും നാം പങ്കുചേരുകയാണ്. ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദര നിമിഷങ്ങളിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ വിളിച്ചറിയിക്കുന്ന ആത്മീയ പ്രഭയുള്ള നല്ല നക്ഷത്രങ്ങളായി നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.